ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം എന്ന് പറയുന്നത് ഒരു മനോരോഗത്തിൽ പെടുന്ന തന്നെയാണ്, ആ ലിസ്റ്റിൽ വരുന്നത് തന്നെയാണ്. പല കാരണങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് വിഷാദ രോഗം വരാം. സാധാരണയായിട്ട് പാരമ്പര്യം ഒരു പ്രധാന ഫാക്ടറാണ്. അതായത് ആ വ്യക്തിയുടെ കുടുംബത്തിൽ അമ്മയുടെ സൈഡിലും അച്ഛൻ്റെ സൈഡിലും അങ്ങനെ ഒരു നാല് തലമുറ മൂന്നാല് തലമുറ പുറകോട്ട് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ആർക്കെങ്കിലും വിഷാദ രോഗം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജനിതകമായിട്ട് ഈ പറയുന്ന വ്യക്തി ആ ഒരു ജീൻ അക്വയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിപ്രഷൻ്റെ ഒരു റിസ്ക് ആ വ്യക്തിക്കുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അനുദിനം കടന്നു വരുന്ന സമ്മർദ്ദങ്ങൾ, അത് ചെറുതാകാം വലുതാകാം, എന്ത് തരം സമ്മർദ്ദമാണെങ്കിലും ഒരു വ്യക്തി ആ സമ്മർദ്ദത്തിനോട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു അതൊരു വളരെ നിർണായകമായിട്ടുള്ളൊരു ഘടകമാണ്. ഉദാഹരണത്തിന് ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ധനനഷ്ടമുണ്ടാകുക, മാനനഷ്ടമുണ്ടാകുക, മറ്റ് ക്രൈസിസ് ഒക്കെയും വരിക, നമ്മുടെ ഉറ്റവർക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ഉണ്ടാകുക, അപ്പോൾ ഇത്തരം കഷ്ടങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരിക്കാം, വരുമാന മാർഗം അടഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരിക്കാം, മറ്റെന്തെങ്കിലും തന്നെ പ്രശ്നങ്ങളായിരിക്കാം, ദൈനംദിനമായിട്ട് അടിഞ്ഞുകൂടുന്ന സമ്മർദ്ദങ്ങൾ തൊഴിലിടങ്ങളിലോ അവനവൻ്റെ വ്യക്തി ജീവിതത്തിലോ സമൂഹത്തിൽ നിന്നോ ഉണ്ടാകുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷാദരോഗം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ മറന്നു പോകേണ്ടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സെക്ഷുവൽ അബ്യൂസാണ്. അത് ലൈംഗികമായിട്ടുള്ളൊരു ചൂഷണം മാത്രമല്ല, ഇമോഷണൽ അബ്യൂസ്, അതായത് വൈകാരികമായിട്ടുള്ളൊരു അബ്യൂസ്, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളൊരു അബ്യൂസ്, മാനസികമായിട്ടുള്ളൊരു അബ്യൂസ്, ലൈംഗികമായിട്ടുള്ള ഒരു അബ്യൂസ്, ഇതൊക്കെയും തന്നെ വിഷാദരോഗം ഉണ്ടാകാനുള്ളൊരു പ്രധാന കാരണമായിട്ട് മാറുന്നു. പിന്നെയുള്ളൊരു കാരണമെന്ന് പറയുന്നത് ലഹരി ഉപയോഗമാണ്. ആൽക്കഹോൾ, അതായത് മദ്യം, മറ്റ് മയക്കുമരുന്ന്, മറ്റ് എന്ത് ലഹരി വസ്തു ആണെങ്കിൽ പോലും അത് ഉപയോഗിച്ചാൽ ഡിപ്രഷൻ ഉണ്ടാകാൻ അല്ലെങ്കിൽ വിഷാദരോഗം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ കാരണവും വിഷാദരോഗം ഉണ്ടാകാം. ഉദാഹരണത്തിന് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ, തലച്ചോറിൽ മറ്റ് ട്യൂമറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായാൽ, അതുപോലെ തന്നെ അപസ്മാരം, അത് അപസ്മാരത്തിൻ്റെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ വിഷാദരോഗം ഉണ്ടാകാം. മറ്റ് ശാരീരിക പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകൾ, ഉദാഹരണത്തിന് ചില ടി ബി, ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗത്തിൻ്റെ മരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ, സ്റ്റിറോയിഡ് കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു പക്ഷേ ഡിപ്രഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകാം. പാരമ്പര്യ ഘടകമുള്ളവർക്കാണെങ്കിൽ പോലും നമ്മൾ, ഞാനെപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്, ഒരു വിത്ത് ഇട്ടാൽ അതിന് തക്കതായിട്ടുള്ളൊരു വളവും വെള്ളവും സൂര്യപ്രകാശവും കിട്ടുവാണെങ്കിൽ മാത്രമേ അത് പൊട്ടിമുളയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്, പാരമ്പര്യ ഘടകമുണ്ടെങ്കിൽ പോലും ആ വിത്ത് പൊട്ടി വളരാൻ അല്ലെങ്കിൽ പൊട്ടി മുളയ്ക്കാൻ ഉള്ളൊരു സാഹചര്യം അനുകൂലമായിട്ട് വരുമ്പോഴാണ് പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന വിഷാദരോഗം വരാനുള്ളൊരു സാധ്യത തെളിഞ്ഞു വരുന്നത്. ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ വിഷാദരോഗം വരാം. ഡിപ്രഷന് പല സ്റ്റേജസ് ഉണ്ട്. മൈൽഡാവാം, മോഡറേറ്റ് ആവാം, സിവിയർ ആവാം. സിവിയർ ആകുമ്പോൾ അതിൻ്റെ കാഠിന്യം വളരെയധികം കൂടുതലായിരിക്കാം. അപ്പോൾ സാധാരണഗതിയിൽ വിഷാദമയമായിട്ടുള്ളൊരു മൂഡ്, അതായത് നമ്മൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ദുഃഖഭാവം മോസ്റ്റ് ഓഫ് ദ ടൈം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗങ്ങളിലൊക്കെയും തന്നെ ഈ ദുഃഖം, ആ ഒരു മയമുണ്ടെന്നുണ്ടെങ്കിൽ വിഷാദരോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അതിനോടൊപ്പം തന്നെ ക്ഷീണം, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാത്ത തന്നെ ശാരീരികമായിട്ടുള്ള ക്ഷീണം, അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ താല്പര്യപ്പെടാതെ ഇരിക്കുക, ഡിക്രീസ്ഡ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ജോലി ചെയ്യാൻ താല്പര്യമില്ല, കുടുംബകാര്യങ്ങൾ നോക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പണ്ട് ആസ്വദിച്ചിരുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് ഇപ്പോൾ സിനിമ കാണുന്നതാകാം, കൂട്ടുകാരുടെ ഒപ്പം പുറത്തു പോകുന്നതാകാം, അല്ലെങ്കിൽ സംഭാഷണത്തിലൊക്കെയും ഏർപ്പെടുന്നതാകാം, കഥ വായിക്കുന്നതാകാം, ഇതൊന്നും തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ നൃത്തം അഭ്യസിപ്പിച്ചവരോ പാട്ട് പാടാൻ കഴിവുള്ളവരോ അങ്ങനെ സർഗാത്മക കലകളൊക്കെ ഉള്ളവർക്ക് അതൊന്നും ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ചെയ്താൽ അത് ആസ്വദിക്കാൻ പറ്റായിക, ഇതൊക്കെയും വിഷാദരോഗത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ്. ഇത് മൂർച്ഛിച്ച് വരുമ്പോൾ ചിലപ്പോൾ സംസാരം തന്നെ കുറഞ്ഞു നിന്നിരിക്കും, നമ്പർ ഓഫ് വേർഡ്സ് തന്നെ വളരെ കുറവായിരിക്കും, വളരെയധികം സ്ലോ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇഴഞ്ഞു തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് തന്നെയല്ല, ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ വരിക, മരിക്കുന്നതാണ് നല്ലത്, ഞാൻ ജീവിച്ചിരുന്നിട്ട് അർത്ഥമില്ല, ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ്, ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് അർത്ഥമില്ല, ജീവൻ ഒടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള ചിന്ത വരിക, ആത്മഹത്യയ്ക്ക് ശ്രമിക്കുക, ഒരു പക്ഷേ ആ ശ്രമം സക്സസ്സായി തന്നെ മാറാനൊക്കെയുള്ളൊരു സാധ്യത ഈ വിഷാദരോഗം മൂർച്ഛിക്കുമ്പോഴുണ്ട്. ഇത് മാത്രമല്ല, ചില ഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു കുറ്റബോധം വരിക, ആ കുറ്റബോധം ഒരു ഡെലൂഷണൽ ലെവലിലേക്ക് പോകുക, അതായത് നമ്മൾ സാധാരണഗതിയിൽ അതിനൊരു ക്ഷമ കിട്ടിയാൽ പോലും, കിട്ടുന്നൊരു സാഹചര്യമാണെങ്കിൽ പോലും, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നുള്ള അമിതമായിട്ടുള്ള ഒരു ചിന്ത വേട്ടയാടുക, അതുപോലെ തന്നെ സൈക്കോട്ടിക് സിംറ്റംസ്, ഇതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വരുമ്പോൾ സൈക്കോട്ടിക് സിംറ്റംസ് ഒക്കെയും ഉണ്ടാകാം. ആ ഡെലൂഷൻസ് ആവാം, അതായത് മിഥ്യാധാരണകളാകാം, അല്ലെങ്കിൽ മായക്കാഴ്ചകളാകാം, അല്ലെങ്കിൽ ആരോ കൊല്ലാൻ വരുന്നു, ഉപദ്രവിക്കാൻ വരുന്നു, ഇങ്ങനത്തെയൊക്കെ ഉള്ള ഒരു ഡെലൂഷൻ ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു സൈക്കോട്ടിക് സിംറ്റംസ് ഒക്കെയും വരാനുള്ളൊരു സാധ്യതയും ഇത് മൂർച്ഛിച്ചു കഴിയുമ്പോൾ ഉണ്ടാകാം.
ഡിപ്രഷന് പല ഘട്ടങ്ങളുണ്ട്. സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് അത് ഏത് രീതിയിലുള്ള ചികിത്സ എടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. മോഡറേറ്റ് ടു സിവിയർ സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം തന്നെ തേടേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും മരണം ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തെ സാരമായി ബാധിച്ചു, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്നു, അവരുടെ ഓക്യുപ്പേഷൻ ലെവൽ അതായത് തൊഴിലിടങ്ങളിൽ പേഴ്സണൽ ലെവലിൽ വ്യക്തിപരമായിട്ടുള്ള ജീവിതം, കുടുംബജീവിതം ഇതൊക്കെയും തന്നെ ഈ ഡിപ്രഷൻ കാരണം സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഫങ്ഷണൽ ലെവലിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം തന്നെ തേടുകയാണ് അഭികാമ്യം. എന്നാൽ അതിൻ്റെ ഒരു വളരെ മൈൽഡായിട്ടുള്ള ഒരു വേരിയൻ്റ് മാത്രമാണെങ്കിൽ, വളരെ കുറഞ്ഞ തോതിലുള്ള ഒരു ദുഃഖഭാവവും അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അധികം ഉറക്കത്തെ ബാധിച്ചിട്ടില്ല, വിശപ്പോ അല്ലെങ്കിൽ മറ്റ് ബയോളജിക്കൽ ഫംഗ്ഷനെയൊന്നും സാരമായിട്ട് ബാധിച്ചിട്ടില്ല, സൂയിസൈഡൽ റിസ്ക് ഒന്നുമില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈക്കോതെറാപ്പി മതിയാവും. പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിനെ തന്നെ മറികടന്ന് ഓവർകം ചെയ്ത് എടുക്കാനായിട്ട് സാധ്യമാണോ എന്നുള്ളത്. അത് പല ഘടകങ്ങൾ ആശ്രയിച്ചിട്ടാണ് അത് നമുക്ക് തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോൾ പാരമ്പര്യ ഘടകം ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിലെ ജീൻ അങ്ങനെ തന്നെയാണ് എനിക്ക് ഡിപ്രസ്ഡ് ആകാൻ സാധ്യതയുള്ള ഒരു ജീനാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ജനിതകമായിട്ട് തൽക്കാലം മാറ്റം വരുത്തത്തക്ക രീതിയിലുള്ള അഡ്വാൻസ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടുക തന്നെയാണ് ഉചിതം. നേരെ മറിച്ച് ചില പ്രത്യേക ഘട്ടങ്ങളിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ സാഹചര്യം കാരണം ഒരു ആൾക്ക് ഒരു ദുഃഖം ഉണ്ടാകുന്നു അല്ലെങ്കിൽ വിഷാദരോഗം ഉണ്ടാകുന്നു, ആ സാഹചര്യം മാറ്റിക്കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതും ഞാൻ വീണ്ടും ആവർത്തിച്ച് തറപ്പിച്ച് പറയുന്നു, സിവിയറിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈവൻ സാഹചര്യം മാറ്റിയാൽ പോലും അവിടെ ഒരു പരിഹാര മാർഗമാകുന്നില്ല. ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ മറ്റ് സ്ട്രെസ്സേഴ്സ് അതായത് ഡിപ്രഷൻ്റെ തോത് കൂട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ സിവിയറിറ്റി കൂട്ടാൻ ഉതകത്തക്ക രീതിയിലുള്ള സാഹചര്യ പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ആ സ്ട്രെസ്സിനെ നമ്മൾ മാറ്റിക്കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവിടെ ഒരു വ്യത്യാസം വരാം. അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്ഷമതയുടെ പ്രശ്നമാണെങ്കിൽ അതിനുള്ള ചികിത്സ കൊടുക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു വ്യത്യാസം വരാം. എല്ലാത്തിലും ഉപരി അവനവൻ്റെ കോപ്പിംഗ് സ്കിൽസ് മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഒരു വലിയ കാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. കോപ്പിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ നേരിട്ട് കൊണ്ടുപോകണമെന്ന് സാമാന്യേന എല്ലാ മനുഷ്യർക്കും അറിയാം. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അടിക്കടി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ബാറ്ററിയുടെ ചാർജ് തീർന്ന് എഞ്ചിൻ ഇടിച്ച് നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇൻവേർട്ടറിൻ്റെ ചാർജ് തീർന്നു കഴിയുമ്പോൾ അത് ട്രിപ്പ് ചെയ്ത് പോകുന്നത് പോലെ, നമ്മൾ നിത്യേന വരുന്ന സമ്മർദ്ദങ്ങളെ ഫേസ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളും ഉപയോഗിക്കും. ആദ്യമേ തന്നെ ആരും ഒരു മനോരോഗ വിദഗ്ധൻ്റെ സേവനമൊന്നും തേടാറില്ല. അവർക്കറിയാവുന്ന രീതിയിലുള്ള ടെക്നിക്സ് ഒക്കെയും പയറ്റി കഴിഞ്ഞിട്ട് അവസാനം ഒരു ഘട്ടം വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴും ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. നേരെ മറിച്ച് നമ്മുടെ കോപ്പിംഗ് സ്കിൽസ് ബിൽഡപ്പ് ചെയ്തെടുക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം, അതായത് ചില ലഘുവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമായിട്ടിരുത്താനും അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ സ്വയം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും അത് സഹായകരമാണ്. ഉദാഹരണത്തിന് എക്സസൈസസ് ചെയ്യുക. എക്സസൈസസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശാരീരിക ക്ഷമതയെ വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് മാത്രമായിരിക്കരുത്. കാരണം എക്സസൈസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ അടിക്കടി ദൈനംദിനം പറഞ്ഞു പൊന്തുന്ന സമ്മർദ്ദങ്ങളെ നമ്മൾ ശാരീരിക വ്യായാമത്തിലൂടെ പുറന്തള്ളുകയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും എക്സസൈസ് നല്ലൊരു മാർഗമാണ്, നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് പോകാനുള്ള നല്ലൊരു മാർഗമാണ്. പിന്നെ ചിട്ടയായിട്ടുള്ള ജീവിതചര്യ, കൃത്യസമയത്തിന് കിടക്കുക, കൃത്യസമയത്തിന് ഉണരുക, അതുപോലെ തന്നെ ചെയ്യേണ്ട ജോലി അപ്പോൾ തന്നെ ചെയ്തു തീർക്കുക. സാധാരണഗതിയിൽ എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ താല്പര്യമില്ലാത്തത്. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ഇഷ്ടമില്ലാത്ത ജോലി, ഇഷ്ടമില്ലാത്ത പോർഷൻ ഏറ്റവും അവസാനത്തേക്ക് മാറ്റിവെക്കും. ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്, വൈഷമ്യമേറിയത് ഏറ്റവും അവസാനത്തേക്ക് മാറ്റിവെക്കും. ഇതിന് പ്രോക്രാസ്റ്റിനേഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അത് നമ്മുടെ ഡിപ്രഷനെ കൂട്ടാനുള്ള ഒരു പ്രശ്നമായിട്ട് മാറാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യത്യാസം വരും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുകയാണ് പിന്നീട് വേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് പാട്ട് പാടുന്നത് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമ കാണുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പെറ്റ്സുമായിട്ട് കളിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹോബീസ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയും അതിൽ വ്യാപൃതരായിരിക്കുകയാണെങ്കിൽ, അതൊരു പക്ഷേ ചെടി നനയ്ക്കുന്നതാവാം, തയ്ക്കുന്നതാകാം, എംബ്രോയിഡറി വർക്കാകാം,
കുക്കിംഗ് ആകാം, എന്ത് തന്നെ ആയിക്കോട്ടെ, ഓരോരുത്തർക്ക് എന്താണോ സന്തോഷം കൊടുക്കുന്ന ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റീസ് നമ്മുടെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയും നമുക്ക് നല്ലൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിന് സഹായകരമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ കുടുംബ പ്രശ്നങ്ങളുമായിട്ട് കോടതിയെ സമീപിക്കുന്നപ്പോൾ നമ്മൾ എക്സ്പേർട്ട് വിറ്റ്നസ്സായിട്ടൊക്കെ സൈക്യാട്രിസ്റ്റിനെ വിളിക്കാറുണ്ട്. ഒരു 10 കൊല്ലം മുമ്പ് വരെ സാധാരണഗതിയിൽ മദ്യപാനിയായിട്ടുള്ളൊരു ഭർത്താവ് അല്ലെങ്കിൽ സംശയരോഗിയായിട്ടുള്ളൊരു ഭാര്യ, സംശയരോഗിയായിട്ടുള്ള ഭർത്താവ്, ഇത്തരം കാരണങ്ങളായിരിക്കും സാധാരണഗതിയിൽ പോവുക. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ഒരു ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിത്വ വൈകല്യം ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിലോ 2 പേർക്കുണ്ടെങ്കിലോ അതാണ് ഏറ്റവും അധികം ദാമ്പത്യ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും, അതുപോലെ തന്നെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി, ഇതൊക്കെയും ഉണ്ടെങ്കിൽ, ഇത്തരം സ്വഭാവങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ട്രെയ്റ്റ്സോ ഡിസോർഡറോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ബന്ധങ്ങൾ കീപ്പ് ചെയ്ത് പോകാനായിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്തിനും ഏതിനും വഴക്കുണ്ടാകുന്ന ഒരു പ്രശ്നം അങ്ങനെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളച്ചൊടിച്ച് കാര്യങ്ങളെ അവതരിപ്പിക്കുക, മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങളെ അവതരിപ്പിക്കുക, താൻ പോരുമ ഇതൊക്കെ ആകുമ്പോഴേക്കും വിട്ടുവീഴ്ച മനോഭാവമില്ലാതെയും ഒരു പ്രശ്നം ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അത് പർവ്വതീകരിച്ച് വലിയൊരു പ്രശ്നമായി തീരുകയും തൽഫലമായിട്ട് കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിച്ച് പോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേഴ്സണാലിറ്റി ഇത്രയും വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പേരൻറ്റിങ്ങിനൊരു വലിയൊരു ഘടകമുണ്ട്. പണ്ട് കാലത്ത് മക്കളെ വളർത്തിയെടുക്കുമ്പോൾ ശരിയാണ് കുടുംബ അണുകുടുംബത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ഒക്കെ അന്ന് നമ്മൾ പറയുമായിരുന്നു. പക്ഷേ കൂട്ടുകുടുംബ വ്യവസ്ഥിതി അല്ലെങ്കിൽ അതൊക്കെ ആകുമ്പോഴേക്കും കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടു പോകുവാനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകുവാനും സെൽഫിഷ്നെസ് അല്ലെങ്കിൽ സ്വാർത്ഥ മനോഭാവം തീരെ കുറവായിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു കുടുംബ ബന്ധം നിലനിന്ന് പോകാനുള്ളൊരു സാധ്യത ഏറെയാണ്. ഇപ്പോൾ അങ്ങനെയല്ല, 1-2 കുട്ടികളേ ഉള്ളൂ. എല്ലാ കുട്ടികളുടെയും ഇഷ്ടമനുസരിച്ച് പാരൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. 1 ചോദിക്കുന്നിടത്ത് 10 കൊടുക്കും, ചോദിക്കുന്നതിൻ്റെ അപ്പുറം നേടിക്കൊടുക്കും. അവർക്ക് ഒരു കാര്യത്തിനും ക്ഷമയോടെ ഇരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്താഗ്രഹിച്ചോ അത് അപ്പോൾ തന്നെ ഉടനടി സാധിച്ചു കൊടുക്കും. കുട്ടികളെ ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോലും അത് ഏറ്റവും വലിയൊരു കൊലക്കുറ്റമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ അധ്യാപകർക്ക് പോലും കുട്ടികളെ ശാസിക്കാനുള്ള ഒരു അനുവാദമില്ല. അങ്ങനെ ചെയ്താൽ പോലും അത് ശിക്ഷയാണ് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങൾ കുട്ടികൾക്കുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഫാമിലിയെ അല്ലെങ്കിൽ അത് ഏറ്റവും അധികം റിഫ്ലക്റ്റ് ചെയ്യുന്നത്, കാരണം പാരൻസ് എല്ലാ ശാഠ്യത്തിനും കൂട്ടു നിൽക്കും. ആ ഒരു രീതിയിൽ ആ കുട്ടികൾ വളർന്നു വരും. പക്ഷേ മറ്റൊരു കുടുംബവുമായിട്ട് ഇഴുകിച്ചേർന്ന് പോകുമ്പോൾ ഒരുപാട് വിട്ടുവീഴ്ച ചിലപ്പോൾ ചെയ്യേണ്ട വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നതൊക്കെയും വളരെയധികം പ്രകടമായി വരുന്നതും അത് ബന്ധത്തിൻ്റെ ഉലച്ചിലിന് കാരണമായി തീരുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്തിടെയായി അല്ലെങ്കിൽ കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അവിടെവിടെയായി ഒത്തിരി പ്രണയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ആ പേര് ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം പ്രണയമുള്ളപ്പോൾ കൊലപാതകം എങ്ങനെ നടക്കുന്നു? അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു പ്രണയം അല്ല എന്ന് വേണം നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുവാനായിട്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ പല കാരണങ്ങൾ കൊണ്ട് ഒരു ബന്ധം വഷളാകാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബന്ധം ശിഥിലീകരിച്ച് പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവിത പങ്കാളി, അതിപ്പോൾ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും പ്രണയിനിയാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു വ്യക്തിത്വ വൈകല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു റിലേഷൻഷിപ്പിനെ ഉലച്ചു കളയാൻ സാധ്യതയുണ്ട്. ഏറ്റവും അധികം പ്രണയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഉടമസ്ഥാബോധം അല്ലെങ്കിൽ ഉടമസ്ഥതാബോധം അല്ലെങ്കിൽ ഓവർ പൊസസീവ്നെസ്, എൻ്റെ മാത്രം സ്വത്താണ്, എൻ്റെ മാത്രം, എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അങ്ങനെയൊരു ചിന്ത വന്നു കഴിയുമ്പോഴാണ് അവിടെയാണ് സംശയങ്ങൾ ഉടലെടുക്കുന്നതും മറ്റൊരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തതും ഡെമോക്രസി എന്നുള്ളത് അല്ല ഒരു അങ്ങനെ ഒരു ഘടകം പ്രണയത്തിൽ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവില്ലാതെ പോകുന്നതും ഒക്കെ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. തുടക്കത്തിൽ ഈ അമിത പൊസസീവ്നെസ് ഓവർ പൊസസീവ്നെസ് അല്ലെങ്കിൽ ഉടമസ്ഥാവകാശമൊക്കെയും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അത് എൻജോയ് ചെയ്യും. എന്നോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹം കാരണമാണ് അല്ലെങ്കിൽ എന്നോടുള്ള അമിതമായിട്ടുള്ള കരുതൽ കാരണമാണ് ആ ആളിൻ്റെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതൊരു വലിയൊരു പ്രിവിലേജായിട്ട് കണക്കാക്കി അവരതിനെ ആസ്വദിക്കാറുണ്ട്. പക്ഷേ പോകെ പോകെ അവർക്ക് പിടികിട്ടും, ഇതൊരു ശ്വാസം മുട്ടിക്കുന്ന സാഹചര്യമാണെന്നും ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ലെന്നും. അങ്ങനെയുള്ളപ്പോൾ സാധാരണഗതിയിൽ പെൺകുട്ടികളൊരു നിലപാടെടുക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ അവർ പ്രണയത്തിൽ നിന്നും പിൻവാങ്ങാൻ പോകുമ്പോൾ എതിർകക്ഷിക്ക് അത് സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ട് മാറും. അതുകൊണ്ട് പ്രണയിക്കാൻ പോകുന്നവർ ആദ്യമേ ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം നാളെ നമ്മുടെ വാർത്ത പത്രത്തിൽ വന്നുകൂടാ, ആസിഡ് ഒഴിച്ച് മരിച്ചെന്നോ അല്ലെങ്കിൽ
കുത്തി കൊലപ്പെടുത്തിയെന്നോ ജീവൻ നഷ്ടപ്പെട്ടെന്നോ എന്നൊന്നും നമ്മുടെ വാർത്ത പത്രത്തിൽ വന്നുകൂടാ എന്നുള്ള ഒരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ, ചില ടിപ്സ് നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമതായിട്ട്, ഈ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ പലവട്ടം ആലോചിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആക്കാൻ ഉദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ ആ ആളിൻ്റെ ഒരു മുൻകാല ചരിത്രം നോക്കേണ്ടതാണ്. ഇങ്ങനെ പ്രശ്നമുള്ളവർക്ക് മുൻകാലത്ത് എപ്പോഴെങ്കിലും അനാവശ്യമായിട്ടുള്ളൊരു ദേഷ്യം വരികയോ പൊട്ടിത്തെറി വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാകുകയോ സ്വയം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയോ അങ്ങനെയൊരു ചരിത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ പലവട്ടം ആലോചിക്കണം. രണ്ടാമത്, ലഹരി ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെറിയ ലഹരി ആയിക്കോട്ടെ, രാസലഹരി ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ലഹരി ഉപയോഗമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സാഹചര്യം അവരുടെ ഇഷ്ടത്തിന് വന്നില്ലെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ളൊരു പൊട്ടിത്തെറിയും കോപവും അക്രമ സ്വഭാവവും ഒക്കെയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും വളരെയധികം കോഷൻ എടുക്കേണ്ടിയിരിക്കുന്നു പ്രണയത്തിൽ അകപ്പെടുന്നതിന് മുൻപ്. മൂന്നാമതായിട്ട്, റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇന്ന സമയത്ത് വീട്ടിൽ കയറണം, ഇന്ന സമയത്ത് ഇറങ്ങണം, ഇന്ന വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ, ഇന്ന ആൾക്കാരോട് മാത്രമേ മിണ്ടാൻ പാടുള്ളൂ, വാട്സാപ്പിൽ ഓൺലൈനിൽ കണ്ടാൽ അത് പ്രശ്നം, ഫേസ്ബുക്കിൽ ആരോടൊക്കെ ഫ്രണ്ട്ഷിപ്പ് കൂടണം എന്നുള്ള നിബന്ധനകൾ വയ്ക്കുന്നു. ഇത്തരം റൂൾസും റെഗുലേഷൻസും ചിട്ടകളും ചട്ടങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോഴും സൂക്ഷിക്കണം. ഇത് അത്ര ആരോഗ്യപരമായിട്ടുള്ളൊരു പ്രണയബന്ധം ആകാൻ സാധ്യതയില്ല. അപ്പോൾ ഈ വാർണിംഗ് സൈൻസ് ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് നന്മയിൽ തന്നെ ചെന്ന് കലാശിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് ഒരു നിയമക്കുരുക്കിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കും ഒക്കെയും അകപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ അങ്ങനെ വധശിക്ഷയ്ക്കൊന്നും അല്ലല്ലോ, അങ്ങനെ ഒരു തലത്തിലുള്ള ഉള്ള ഒരു കറക്ഷൻ അല്ലല്ലോ. എപ്പോഴും ആ ഒരു വ്യക്തി ആര് തന്നെയാണെന്നുണ്ടെങ്കിൽ എന്ത് ശിക്ഷ ചെയ്താലും അല്ലെങ്കിൽ എന്ത് ശിക്ഷയ്ക്ക് അർഹനാണെന്നുണ്ടെങ്കിൽ എന്ത് തെറ്റോ കുറ്റമോ ചെയ്താലും ആ ആളിനെ കറക്റ്റ് ചെയ്യാൻ ചെയ്തെടുക്കാനുള്ള പരമാവധി ശ്രമം ശ്രമിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ അർത്ഥം അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ ജീവൻ ബലിയാടാക്കി കൊടുക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും നമ്മുടെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ കൊടുക്കുന്നതിനോടൊപ്പം ചില കറക്റ്റീവ് മെഷേഴ്സ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഉദാഹരണത്തിന്, ലഹരി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ വ്യക്തി ലഹരി ഉപയോഗിച്ചു? അപ്പോൾ ആ ലഹരി സപ്ലൈ ഉള്ളത് ഒരു റീസൺ ആണ്. അപ്പോൾ ആ സപ്ലൈ കുറയ്ക്കാനുള്ള മാർഗം ഗവൺമെൻറ് കർക്കശമായിട്ട് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്, ആർക്കെങ്കിലും ലഹരി ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നു? പല കാരണം കൊണ്ട് ലഹരി ഉപയോഗിക്കാം. ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങി, അല്ലെങ്കിൽ റിക്രിയേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് തുടങ്ങി, സർഗാത്മക കലകളെ വർദ്ധിപ്പിച്ചെടുക്കാം, ഭാവനയെ ഉണർത്തിയെടുക്കാം, അല്ലെങ്കിൽ ഇത്തരം അഡ്വാൻറ്റേജസ് അതിനുണ്ട് എന്ന തെറ്റായ ധാരണയിൽ പോയി ലഹരിക്കുരുക്കിൽ പെടുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ അവനവൻ്റെ തന്നെ ചില തലച്ചോറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, ഉദാഹരണത്തിന് പിരിവിരിപ്പ് സ്വഭാവമുള്ളവർ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇമ്പൾസിവിറ്റി ഉള്ളവർ, പ്രത്യാഘാതം ആലോചിക്കാതെ പെരുമാറുന്നവർ, മറ്റ് മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെയും ലഹരിയിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ വ്യക്തി ലഹരി ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കി അവിടെ ആ ഒരു ചികിത്സ നിർദ്ദേശിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ എല്ലാവർക്കും നന്നാകാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും കൊടുക്കണം. പ്രത്യേകിച്ചും വ്യക്തിത്വ വൈകല്യമുള്ളവർ സാധാരണഗതിയിൽ ഇതുപോലെ അക്രമം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള മെഡിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരമൊരു രീതിയിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സൂപ്പർവിഷനോടെ ചികിത്സാവിധി നൽകി അവരെ സമൂഹത്തിന് കൊള്ളാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും അഭികാമ്യം. അതിൻ്റെ അർത്ഥം അവർക്ക് മുഴുവൻ സ്വാതന്ത്ര്യവും കൊടുത്ത് ഇനി അടുത്ത ഒരാളെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ അടുത്തൊരു ബന്ധത്തിൽ ചെന്നകപ്പെട്ട് മറ്റൊരു കുരുക്കിൽ പോയി പെടുന്ന ആ ഒരു രീതിയിലല്ല. പക്ഷേ കറക്റ്റീവ് മെഷേഴ്സ് തീർച്ചയായിട്ടും എടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം പലപ്പോഴും മനോദൗർബല്യം ഉള്ളപ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴും ഞാൻ പറയുന്നു, ഇങ്ങനെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ്റെ ലേബലുമായിട്ട് വന്ന് കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ലൈസൻസ് അല്ല മനോരോഗമെന്നുള്ളത്. മറ്റ് ഏത് കുറ്റകൃത്യത്തിനും ശിക്ഷ ലഭിക്കുന്നോ അതേ ശിക്ഷ തന്നെ യാതൊരു ആനുകൂല്യവും ഇല്ലാതെ ഇതിനും ലഭിക്കും എന്നുള്ളതും ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അന്ധമായിട്ടുള്ളൊരു വിശ്വാസം, ഇപ്പോൾ ചില ഡെലിയൂഷൻസൊക്കെ ഉണ്ട്. അതായത് ഞാൻ ദൈവമാണെന്ന് വരെ പറയുന്ന രോഗികളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ദൈവിക ശക്തി ഉണ്ട് എന്ന് പറയുന്ന രോഗികളുണ്ട്. ചില രോഗികൾ ഞാൻ ക്രിസ്തു ആണെന്ന് പറയുന്നവരും ഞാൻ മാതാവാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഡെലിയൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി ഉണ്ട്. അങ്ങനെയുള്ളവർ അമിത ഭക്തി കാണിക്കുകയും അത് പക്ഷേ അതിനോടൊപ്പം തന്നെ മറ്റ് പല പ്രശ്നങ്ങളും അവർ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ മനസ്സിലാക്കാൻ തുടക്കത്തിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും പോകെ പോകെ ചുറ്റുവട്ടമുള്ളവർക്ക് മനസ്സിലാകും ഇതൊരു മനോരോഗത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. പിന്നീടുള്ളത് ചില ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില തത്വത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില ചിന്താഗതിക്ക് വേണ്ടിയിട്ട് അതിനോട് അനുഭാവം കാണിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള, അതായത് ഒരു പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ പർട്ടിക്കുലർ വിശ്വാസം പുലർത്തിപ്പോകുന്ന ചിന്താഗതി ഉള്ളവർ, ആ അങ്ങനെയുള്ള ഗ്രൂപ്പിൻ്റെ അംഗമാകുന്നവർ, അത്
അവരെ ആ രീതിയിലാണ് മോൾഡ് ചെയ്ത് വരുന്നത്. അതൊരു പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകരും അതിൻ്റെ ഒരു ഭാഗമാണ്, ചില സംഘടനകളൊക്കെയും മതപരമായിട്ടുള്ള സംഘടനകളൊക്കെയും അതിൻ്റെ ഭാഗമാണ്. പക്ഷെ അതൊക്കെ നമുക്ക് മനോരോഗമായിട്ട് മുദ്രകുത്താനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എന്തെങ്കിലും ഒരു തരത്തിൽ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞാൽ ഈസിലി അതിലേക്ക് വീണു പോകുന്നവരും അല്ലെങ്കിൽ അങ്ങനെ ചില സവിശേഷതകൾ സ്വഭാവത്തിൽ ഉള്ളവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എളുപ്പമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു സൈക്കാട്രിസ്റ്റ് എന്നുള്ള നിലയിൽ രണ്ട് തരം ആൾക്കാരെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നല്ലപോലെ മാനസിക രോഗം മൂർച്ഛിച്ചവർ, അതായത് ഇൻസൈറ്റ് നഷ്ടപ്പെടും, സ്കിസോഫ്രേനിയ അല്ലെങ്കിൽ സൈക്കോസിസ് എന്നൊക്കെ ഉള്ളൊരു രോഗമുള്ളവർക്ക് അവർക്ക് മായക്കാഴ്ചകൾ കാണും, അവർക്ക് തെറ്റായ ധാരണകൾ കാണും, മിഥ്യാധാരണകൾ കാണും. ഉദാഹരണത്തിന് എന്നെ ആരോ കൊല്ലാൻ വരുന്നു, എന്നെ ആരോ പിടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് മോശമായിട്ട് അവർ സംസാരിക്കുന്നു. അവർക്ക് ചെവിയിൽ കേൾക്കാൻ പറ്റും, എൻ്റെ സ്വരം കേൾക്കുന്നത് പോലെ അത്രയും ക്ലാരിറ്റിയോടെ അവർക്ക് ചെവിയിൽ കേൾക്കാൻ പറ്റും. അവരെ പറ്റിയുള്ളവർ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു, ടി വിയിൽ അവരെക്കുറിച്ച് വരുന്നു, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിലൂടെ അവരെക്കുറിച്ച് വരുന്നു, ഇൻ്റർനെറ്റിൽ അവരെക്കുറിച്ച് വരുന്നു. ഇത്തരം ധാരണയുള്ളവർ, മിഥ്യാധാരണയുള്ളവർക്ക് ഇൻസൈറ്റ് ഉണ്ടാകുകയില്ല. അതായത് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതൊരു രോഗത്തിൻ്റെ ഭാഗമാണെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുകയില്ല. അപ്പോൾ അതിൻ്റെ മൂർധന്യാവസ്ഥയാകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ആണ്. കാരണം അവർ മരുന്ന് കഴിക്കത്തില്ല. അവരോട് പറഞ്ഞാൽ അവർ പറയും എന്നെ യഥാർത്ഥത്തിൽ കൊല്ലാൻ വരുന്നതാണ്, ഞാൻ പിന്നെ എന്തിന് മരുന്ന് കഴിക്കണം എന്നുള്ള മറുചോദ്യമായിരിക്കും അവർ തരുന്നത്. അങ്ങനെ ഉള്ള ഘട്ടങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യാൻ സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞ ഒരു വിഭാഗം എന്ന് പറയുന്നത് ചികിത്സിക്കാൻ തയ്യാറായി ഒരു പക്ഷേ വന്നേക്കാം, എന്നിരുന്നാലും അവർ നമ്മൾ പറയുന്ന രീതിയിൽ പോകുകയോ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ അവർ സഹകരിക്കുകയോ ചെയ്യണമെന്നില്ല. ഒരു പക്ഷേ അവർക്കും ഈ പറഞ്ഞതുപോലെ എനിക്കിങ്ങനെ പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കുകയുമില്ല. ആ ഗണത്തിൽ പെടുന്നതാണ് ചില പ്രത്യേക വ്യക്തിത്വ വൈകല്യങ്ങളുള്ളവർ. ആ വ്യക്തിത്വ വൈകല്യങ്ങളുള്ളവരെയും നമ്മൾ ഡിഫിക്കൾട്ട് ടു ട്രീറ്റ് ഒരു സെക്ഷനിലാണ് സാധാരണഗതിയിൽ ഉൾപ്പെടുത്താറ്. പക്ഷേ പേരൻസിൻ്റെ സഹായമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചികിത്സ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ ആദ്യം പറഞ്ഞതിപ്പോൾ സൈക്കോട്ടിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പ്രത്യേകം ചികിത്സിക്കാനുള്ള നിയമ സാധ്യതകൾ ഇപ്പോഴുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് പോലീസിൻ്റെ സഹായം തേടാവുന്നതാണ്. അവർ തീരെ സഹകരിച്ചില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനും അതിന് ഇൻ്റർവീൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം കിടപ്പുണ്ട്, ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതിനുള്ള നിയമസാധ്യത ഇപ്പോഴത്തെ മെൻറ്റൽ ഹെൽത്ത് കെയർ ആക്ട് അനുസരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ഒരു രീതിയിൽ ഇൻ്റർവെൻഷൻ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു രോഗവും തന്നെ ഇല്ല. ഏതെങ്കിലും ഒരു വഴിയിൽ നമുക്ക് അവർക്ക് സേവനം കൊടുക്കാവുന്നതാണ്. പക്ഷെ ചില സമയത്ത് ഇതുപോലെ നിയമത്തിൻ്റെ സഹായം തേടാൻ ചിലപ്പോൾ നമുക്ക് ഒരു അവസരം എടുക്കേണ്ട വന്നൊന്നും ഇരിക്കും. സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഫേസ്ബുക്ക് അഡിക്ഷൻ, വാട്സപ്പ് അഡിക്ഷൻ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അഡിക്ഷൻ, സ്ക്രീൻ അഡിക്ഷൻ, ഇതൊക്കെയും ഒരു വിഭാഗത്തിൽ തന്നെ വരുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, അത് WHO തന്നെ, രോഗാരോഗ്യ സംഘടന തന്നെ ഇപ്പോൾ അത് മാനസിക രോഗത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അത് കോവിഡിൻ്റെ ഒരു സംഭാവനയാണെന്ന് തന്നെ പറയാം. കാരണം ആ സമയത്താണ് കുട്ടികൾക്ക് കൂടുതലും ഗാഡ്ജറ്റ്സ് കയ്യിൽ വന്നത്. അപ്പോൾ എന്ത് വസ്തുവാണെന്നുണ്ടെങ്കിലും, അതിപ്പോൾ ലഹരി വസ്തുവാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ കൂടുതൽ സമയം അതിൽ വ്യാപൃതരായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അഡിക്ഷൻ്റെ ലെവലിൽ തന്നെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് നിർത്തിക്കഴിയുമ്പോൾ, ലഹരി വസ്തു നിർത്തുമ്പോൾ ഉണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് പോലെ ഇങ്ങനെയുള്ള കുട്ടികൾക്കും വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് പഠനത്തിൽ പിന്നോക്കാവസ്ഥ വരാൻ സാധ്യതയുണ്ട്, പിരിപിരിപ്പ് വരാം, ഹൈപ്പർ ആക്ടിവിറ്റി വരാം, ശ്രദ്ധയില്ലായ്മ വരാം. അത് തന്നെയല്ല, ഇത് വിഡ്രോവൽ സിംറ്റത്തിന് ഞാൻ ഒരുപാട് കുട്ടികളിൽ കണ്ടിട്ടുണ്ട്. അവർ പ്രത്യേകിച്ചും ഒരു കൗമാരപ്രായമുള്ള കുട്ടികൾ, ഈവൻ കൗമാരപ്രായം മാത്രമല്ല, യൗവനത്തിലുള്ള കുട്ടികൾ പോലും, ചെറുപ്പക്കാർ പോലും ഇത് പെട്ടെന്ന് ഇത് മാറ്റാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ അവർ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും, അല്ലെങ്കിൽ ഞാൻ വല്ലതും ചെയ്ത് കളയും, ഞാൻ മോളിൽ നിന്ന് ചാടിക്കളയും, ഇങ്ങനെയൊക്കെയുള്ളൊരു ആത്മഹത്യാ ഭീഷണി അവർ നടത്താറുണ്ട്. അക്രമാസക്തരാകാറുണ്ട്. മൊബൈൽ കൊടുത്തില്ല എന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ച് സർവ്വതും നശിപ്പിക്കുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും അവർക്ക് ഉണ്ടാകുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഇങ്ങനെയുള്ള കുട്ടികൾ മുതിർന്നു വരുമ്പോഴും ഒരു ലഹരി തലച്ചോറിൽ ഉണ്ടാക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണോ ആ പ്രശ്നങ്ങളൊക്കെയും തന്നെ ഈ കുട്ടികളിലും വരാനുള്ളൊരു സാധ്യത ദൂരവ്യാപകമായിട്ടുള്ളൊരു ടൈമിൽ ഉണ്ടെന്നുള്ളതാണ് വസ്തുത. ചികിത്സിച്ച് ഭേദമാകാൻ ബുദ്ധിമുട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് തന്നെയാണ് ചികിത്സിച്ച് ഭേദമാകാൻ ബുദ്ധിമുട്ടുള്ളത്. കാരണം എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഞാൻ പറയുന്നില്ല, ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ഉദാഹരണത്തിന് ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതിനകത്തിൽ ബോർഡർ ലൈൻ
പേഴ്സണാലിറ്റി വരും. അതുപോലെ തന്നെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതൊക്കെയും തന്നെ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി, അതായത് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇവരധികമായിട്ടും മാനിപ്പുലേറ്റ് ചെയ്യും, അവർ വളച്ചൊടിച്ച് പറയും, ഡോക്ടറോട് പോലും ശരിയാവണ്ണം പറയണമെന്നില്ല. അവർ ഡോക്ടർ ചികിത്സിക്കുന്ന ഡോക്ടറെയും മാനിപ്പുലേറ്റ് ചെയ്ത് കളയും, ഒപ്പമുള്ളവരെയും മാനിപ്പുലേറ്റ് ചെയ്ത് കളയും, നുണക പറയും, നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ അവർ അവതരിപ്പിക്കും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, അത് തന്നെയല്ല, അവർ ചികിത്സ എടുക്കുമെന്ന് പറയും, പക്ഷേ അവർ ചികിത്സ എടുക്കണമെന്നില്ല. പലപ്പോഴും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അവർ ഇല്ലാത്ത സിംറ്റംസ് ഉണ്ടെന്ന് പറയും, ഉള്ളത് മറച്ചു വയ്ക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരുന്നത് കൊണ്ട് സുതാര്യത നഷ്ടപ്പെടും. അത് തന്നെയല്ല, അവർ ഒരു ഡോക്ടറിൽ തന്നെ ആശ്രയിക്കണമെന്നില്ല, അവർക്ക് ഓരോ തവണയും ഓരോ ഡോക്ടേഴ്സിനെ അവർ മാറ്റിക്കൊണ്ടേയിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ, അവർക്ക് ആരുമായിട്ടുള്ളതാണെങ്കിലും, ഡോക്ടറായിട്ടുള്ളതാണെങ്കിലും വീട്ടുകാരായിട്ടുള്ളതാണെങ്കിലും ഡോക്ടറുമായിട്ടൊരു തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അത് അവരെക്കൊണ്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല. കുടുംബാംഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ആ തരം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് ബുദ്ധിമുട്ട് വരും. അവർ ഒരാളോട് സ്നേഹം തോന്നിയാൽ അവർ വേണമെങ്കിൽ ചങ്ക് പറിച്ച് കൊടുക്കും, എന്നാൽ ചെറിയൊരു കാര്യത്തിന് അവർ അടിച്ചു പിരിയും. അപ്പോൾ ഇത്തരം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് തീർച്ചയായിട്ടും തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അത് കാരണം കൊണ്ട് തന്നെ ഏറ്റവും അധികം ഡിഫിക്കൾട്ട് എന്ന് പറയുന്നത് വ്യക്തിത്വ വൈകല്യം ചികിത്സിക്കാനാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, തോൽവിയെ നേരിടാനായിട്ട് നമ്മുടെ കുട്ടികൾ, നമ്മുടെ തലമുറ പ്രാപ്തരല്ല. ഏതെങ്കിലും ഒരു തരത്തിലൊരു തോൽവി വന്നാൽ, അതൊരു പക്ഷേ പരീക്ഷയുടെ തോൽവിയാകാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഹ്യൂമിലിയേറ്റ് ചെയ്തു, ആരെങ്കിലും ഒന്ന് കൊച്ചാക്കി സംസാരിച്ചു, കളിയാക്കി സംസാരിച്ചു, ഇൻസൾട്ട് ചെയ്തു, ഇങ്ങനെ ഒരു രീതിയിലും ഉള്ള ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അംഗീകരിക്കാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ തലമുറയ്ക്ക് ഇപ്പോൾ സാധ്യമാകുന്നില്ല. അവരത് വന്നു കഴിയുമ്പോൾ വലിയൊരു വിഷാദത്തിലേക്ക് കുപ്പ കുത്തുന്നു, അല്ലെങ്കിൽ അവരൊരു പക്ഷേ ആത്മഹത്യ എന്നുള്ള ഒരു അവരെ സംബന്ധിച്ചുള്ള ഒരു കുറുക്കുവഴി തിരഞ്ഞെടുക്കുന്നു. ഇതാണ് ഏറ്റവും അധികം പ്രശ്നം. നമ്മളൊരു ഇതൊരു വെല്ലുവിളിയായി തന്നെ എടുക്കേണ്ടത്. അത് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരാണെങ്കിലും എന്തെങ്കിലും ഒരു ജീവിതത്തിൽ സെറ്റ് ബാക്ക് വരുമ്പോൾ ആദ്യമേ ജീവൻ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ ജീവിത നിപുണത വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് ഉള്ള ട്രെയിനിങ് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അത് തുടങ്ങേണ്ടത് ഒരു 3 വയസ്സ് മുതൽ തന്നെ തുടങ്ങണം. LKG മുതൽ തന്നെ ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമാകണം, പാഠ്യവിഷയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ക്ലാസ്സസ് കുട്ടികൾക്ക് എടുത്തു കൊടുക്കുകയാണ് വേണ്ടത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ജീവിതത്തെ എങ്ങനെ നേരിടാം, പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ നേരിടാം, ഒരു തോൽവിയെ എങ്ങനെ നേരിടാം, എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാം, നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ മാനസികാരോഗ്യം മുൻപോട്ട് കൊണ്ടുവരുന്നെങ്കിൽ, അല്ലെങ്കിൽ കാത്ത് സംരക്ഷിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത് ഘട്ടം ഘട്ടമായിട്ട് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആ കുട്ടിയെ പഠിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പരസ്പര ബഹുമാനത്തോടെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എപ്പോഴും കണ്ടുവരുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊല്ലും കൊലയും പ്രണയനൈരാശ്യവും, അത് വരുമ്പോഴുള്ള സബ്സിക്വൻ്റായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയും സ്ത്രീകളെ ബഹുമാനിക്കാനായിട്ട് പഠിപ്പിച്ചെടുക്കാം. ഇതൊക്കെയും തന്നെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പേരൻസും ചെയ്യേണ്ടത് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്, കുട്ടികളെ വളർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തും ഏതും സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു പേരൻറ്റിങ് ഒരിക്കലും ആരോഗ്യപരമല്ല. അങ്ങനെ നിങ്ങൾ സാധിപ്പിച്ച് എല്ലാവർക്കും ഒന്നും രണ്ടും മക്കളെ ഉള്ളൂ എന്ന് പറഞ്ഞ് എത്ര അവനവന് കടമാണെങ്കിലും അവനവന് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും അതൊന്നും കുട്ടികളെ മനസ്സിലാക്കാതെ അറിയിക്കാതെ ഏറ്റവും മേന്മയേറിയ രീതിയിൽ കുട്ടികളെ വളർത്തിയെടുത്തിക്കൊണ്ടുവരുന്ന രീതിയെ ശരിയല്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു 10-15 വർഷമാകുമ്പോഴേക്കും ഈ കുട്ടികൾ നമ്മുടെ പിടിയിൽ നിൽക്കണമെന്നില്ല. അവരെ അക്രമാസക്തരാകുകയും താന്തോന്നിത്തരം കാണിക്കുകയും എന്തു വേണമെങ്കിലും അപ്പോൾ തന്നെ കിട്ടിയില്ലെങ്കിൽ പ്രതികരിക്കുകയും, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ഇച്ഛയ്ക്കനുസരിച്ച് നിന്നില്ലെങ്കിൽ അവർ വല്ലാതെ പ്രതികരിക്കുകയും, അത്തരം ശുഷ്കിച്ച മാനസിക ആരോഗ്യമുള്ള കുട്ടികളെ നമ്മൾ വാർത്തെടുക്കാതെ പ്രശ്നങ്ങളെ നേരിടാനും, അല്ലെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കാനും, അവനവൻ്റെ ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനും, മറ്റുള്ളവരെ ബഹുമാനിക്കാനും, സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥനായിട്ട് നിൽക്കാനും ഒക്കെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു പേരൻറ്റിങ്ങാണ് പേരൻസ് നൽകേണ്ടത്.